ഐ പി ആർ എസ് നിയമത്തിനെതിരെ ഗാനമേള കലാകാരന്മാർ പാട്ടും പാടി പ്രതിഷേധം നടത്തി. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന ഗാനമേള കലാകാരന്മാർക്കാണ് ജീവിതം വഴിമുട്ടിക്കുന്ന നടപടികളുമായി റോയൽറ്റി എന്ന പേരിൽ സമ്പന്ന കലാകാരന്മാർ ഇറങ്ങിയിരിക്കുന്നത്. അവർ പാടിയ പാട്ടുകൾ ഗാനമേള സ്റ്റേജുകളിൽ പാടിയാൽ പാടുന്നവൻ ഒറിജിനൽ പാടിയവന് വാടക കൊടുക്കണമെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു പാട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ പ്രയത്നം അതിന്റെ പുറകിലുണ്ട്. പാട്ടുകാരൻ കൂടി അത് മനസ്സിലാക്കേണ്ടതായി. ആദ്യം ഒരു പാട്ടിന് വേണ്ടി പണം മുടക്കുക ഉൾപ്പെടെയുള്ളത് നിർമ്മാതാവ് നിർവഹിക്കണം. ശേഷം പാട്ടിന് രചയിതാവിനും സംഗീത സംവിധായകൻ അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള നിരവധി അണിയറ പ്രവർത്തനങ്ങൾ എല്ലാം ഒത്തുചേരണം. എങ്കിൽ മാത്രമേ ഒരു പാട്ട് പൂർണ്ണതയെത്തുകയുള്ളൂ. ഇതിനു പുറമെ പാടുന്നവൻ ആവശ്യപ്പെട്ട മുഴുവൻ പണവും നിർമ്മാതാവ് കൊടുക്കുകയും വേണം. ഇങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഈ പാട്ട് ഒരാളുടെ മാത്രം കുത്തകയായി മാറുന്നത് എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. വീട് നിർമ്മിച്ചു നൽകുന്നവൻ വീട് മറ്റുള്ളവൻ വിറ്റാൽ ആ വീടിന് വാടക ചോദിക്കുന്നതിന് സമമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നും ജാഫർ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ ജാഫർ, പ്രകാശൻ ഉള്ളേരി, ഷാജു, സന്തോഷ് നമ്പിയാർ, അയ്യപ്പദാസ് പ്രസാദ്, അയ്യർ മാങ്കുർഷി, അരവിന്ദാശൻ, പ്രണവ് ശശി എന്നിവരും പങ്കെടുത്തു.